കണ്ണുകുണ്ട് ട്രൈബൽ വില്ലേജിലെ വീടുകളുടെ നിർമ്മാണം സ്തംഭിക്കാൻ കാരണം ജില്ലാ നിർമ്മിതി കേന്ദ്രമെന്ന് ചാലിയർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഉസ്മാൻ. കളക്ടർ ചെയർമാനായ ജില്ലാ നിർമ്മിതി കേന്ദ്രത്തെ ഏൽപ്പിക്കുന്നതിൽ ഗ്രാമപഞ്ചായത്ത് ആദ്യം തന്നെ പ്രതിഷേധം അറിയിച്ചിരുന്നുവെന്നും ഉസ്മാൻ പറഞ്ഞു. പെരുവമ്പാടം ആദിവാസി കോളനിയിൽ 5 വർഷം മുൻപ് ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിന് വീടുകളുടെ നിർമ്മാണ ചുമതല നൽകിയിരുന്നു. എങ്കിലും ഇതുവരെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടില്ല. നിർമ്മാണ പ്രശ്നം ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ കോളനി നിവാസികളുടെ അഭിപ്രായമാണ് പ്രധാനമെന്നും പരാതി ഉണ്ടെങ്കിൽ എഴുതി തരാനുമാണ് മറുപടി ലഭിച്ചത്. പഞ്ചായത്ത് ഭരണസമിതിക്ക് ഗുണഭോക്താക്കൾ അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ തൃപ്തികരമല്ല എന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഭരണസമിതി പോയി അത് പരിശോധിക്കുകയും അവർ പറയുന്നതിൽ വസ്തുതയുണ്ട് എന്ന് മനസ്സിലാക്കി കളക്ടറെ ശ്രദ്ധയപ്പെടുത്തുകയും ചെയ്തു. കളക്ടർ നേരിട്ട് വന്ന് സ്ഥലം പരിശോധിക്കുകയും അവിടെ നടത്തിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നേരിട്ട് പരിശോധിക്കുമ്പോൾ അവിടെ ശേഷിയുള്ള ആളുകൾ, ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം അതിൽ ശേഷി ഉള്ളവരുമുണ്ട് ഇല്ലാത്തവരുമുണ്ട്. അപ്പോൾ വിധവകളായ ആരും ആശ്രയിക്കാനില്ലാത്ത ആളുകളുടെ വീട്, അവിടെ ആണുങ്ങളുള്ള പുരുഷന്മാരുള്ള വീട് മായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ നിർമ്മാണ പ്രവർത്തനത്തിൽ വലിയ അന്തരം കണ്ടു. ഇത് കളക്ടർ നേരിട്ട് ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ കളക്ടർ പറയുന്നത് ബെനിഫിഷ്യറിക്ക് നേരിട്ട് പരാതി ഉണ്ടെങ്കിൽ പരാതി പറയട്ടെ, നിങ്ങളതിന് പരാതി പറയേണ്ട ആവശ്യമില്ല എന്ന രീതിയിലാണ് കളക്ടർ സംസാരിക്കുന്നത്. അപ്പോൾ കളക്ടറോട് ഞാനതിൻ്റെ പരാതി പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ രേഖാമൂലം എഴുതി തരണം എന്നാണ് ആവശ്യപ്പെട്ടുള്ളത്. പരാതി തയ്യാറാക്കി വരികയാണ്. പ്രവൃത്തി ഏറ്റെടുത്ത നിർമ്മിതി കേന്ദ്രം അഴിമതിക്കായി പ്രവൃത്തി ഉപകരാറുകാരന് നൽകി. ഈ കരാറുകാരൻ പിന്നെയും പ്രവൃത്തി കൈമാറി. 7.10 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിക്കേണ്ട വീടുകൾ എസ്റ്റിമേറ്റിന് വിരുദ്ധമായാണ് നിർമ്മിക്കുന്നത്. അതിനാലാണ് ആദിവാസികൾ വീടുകളുടെ നിർമ്മാണം തടഞ്ഞത്. ഈ മാസം 17 കളക്ടർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ അവസാനിച്ചില്ലെങ്കിൽ വകുപ്പ് മന്ത്രി അടക്കമുള്ളവരെ സമീപിക്കും. പഞ്ചായത്ത് നമ്മൾ തൃപ്തികരമല്ലാത്ത രീതിയിൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നമ്മൾ ശക്തമായ രീതിയിൽ നമ്മൾ സർക്കാരിനെ അറിയിക്കുകയും അതിന് ആദിവാസികൾ അടക്കമുള്ള ആളുകളെ വിളിച്ച് നമ്മുടെ പ്രതിഷേധം വളരെ വ്യക്തമായി അറിയിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. സർക്കാരിന്റെ മാതൃകാ പദ്ധതിയായ ആദിവാസി വില്ലേജിലെ പദ്ധതിയുടെ മറവിൽ ഉദ്യോഗസ്ഥ അഴിമതി അനുവദിക്കില്ലെന്നും ഉസ്മാൻ പറഞ്ഞു. എസ്റ്റിമേറ്റ് പറയും പ്രകാരം ആദിവാസിക്ക് സുരക്ഷിതമായ വീട് മാത്രമല്ല, അതൊരു ട്രൈബൽ വില്ലേജ്, മോഡേൺ ട്രൈബൽ വില്ലേജ് എന്ന നിലയിൽ സർക്കാർ കാണുകയാണ്. ആ നിലയ്ക്ക് അത് നല്ല രീതിയിൽ തന്നെ നടപ്പിലാക്കണമെന്ന് തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതി. അത് നല്ല നിലയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം വരെ ഞങ്ങൾ അതിന്റെ ആദിവാസികളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കും. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.